തല എന്താണ് ചെയ്യാൻ പോണം? ഇപ്പോഴും തലക്കറി വെക്കുന്ന പോലെ വെച്ചില്ല. എന്നും വന്ന് ഇവിടെ കാത്തിരിക്കും. ഇന്ന് ഞാൻ വിളി വിളി തന്നെ. മുഴുവനോട് ഇട്ടാ മതിയല്ലോ അമ്മായി. മോളെ, ഞാൻ വെട്ടുകത്തി അവിടെയും കണ്ടില്ലേ. അമ്മായിക്ക് ഇതേ ഇട്ടുള്ളു. വെട്ടുകത്തി ചോദിച്ച ആളോട് കൊണ്ടു തന്ന സാധനം കണ്ടെങ്കിലും ഞാൻ കൊണ്ടു തന്നില്ലേ. അതെന്തായാലും കൊള്ളാം അമ്മായി. വെട്ടുകത്തിക്ക് പകരം കൊണ്ടുവന്ന് കത്തി കൊള്ളന്ന്. അല്ല മോളെ, ഇത് തല എന്താണ് ചെയ്യാൻ പോണം? അതായത് ഇന്ന് എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോൾ മുളകരച്ചല്ല വെക്കുന്നേ. ഇന്ന് നമുക്ക് മുളകരച്ച് പോലെ തന്നെ അരച്ച് വെക്കാം. അപ്പം വിചാരിക്കും അമ്മ എനിക്ക് തേങ്ങ അരച്ച് വെക്കാന്നല്ല വിചാരിക്കുന്നത്. തേങ്ങ അരച്ചല്ല വെക്കുന്നത്. തേങ്ങ അരച്ച് തന്നെ അല്ലേ പിന്നെ? അത് വേറൊരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വയ്ക്കാം. എപ്പോഴും തലക്കറി വെക്കുന്ന പോലെ വെച്ച് തരില്ല പോരെ. അത് എപ്പോഴും വെക്കുമ്പോൾ മടുക്കൂല അമ്മയ്ക്ക്. അത് മടുക്കാത്ത രീതിയിൽ വേറെ രീതിയിൽ വെച്ചാൽ പോരെ. അത് ഉറപ്പ് ഗ്യാരണ്ടി. ചിക്കളപ്പൂ ഒഴിച്ചേ, വേറൊന്നും കളയേണ്ട ആവശ്യമില്ല. അല്ല, ഇതിങ്ങനെ വെക്കുമോ? ഇനി അല്ല, അതിന് വെട്ടുകത്തി വേണ്ടേ? വെട്ടത്ത് ഞാൻ പോയി എടുത്ത് ഞാൻ തന്നെ ചെയ്തോളാം പോരെ. മാളുവേ, നിങ്ങള് മുളങ്കമ്പ് വെട്ടാൻ കൊണ്ടുപോയി. അപ്പൊ അവിടെ ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പുള്ള കാര്യം, അതെവിടെയെങ്കിലും കാണുള്ളൂ. ഞാൻ പോയി തപ്പിയാലോ കിട്ടും. ഞാൻ പോയി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അല്ല വേണ്ട, അത് ഞാൻ ചെയ്തോളാം. അമ്മ ഒരു കാര്യം ചെയ്യും, കപ്പ മുറിച്ചോ. കപ്പ മുറിക്കട്ടെ. കപ്പ മുറിച്ചോ.
അമ്മായി ഓ വെളിച്ചെണ്ണ കൊണ്ടുവരണേ. കൊണ്ടുവരണുണ്ട്. പച്ചമുളകും കൂടെ എടുത്തോട്ടോ. ഓ കറിവേപ്പില ഇത്രയും മതിയാണോ? ആ മതി. അമ്മ അതൊന്ന് ഇളക്കിക്കോ. മൂത്ത മൂത്തെങ്കിൽ സവാള എടുത്തിട്ടോ. തക്കാളി ഇട്ടോ അമ്മായി. ഇതമ്മായിട്ടോ ഇത് നല്ല എരിവുള്ളയാണ്. അമ്മായി ഓ അമ്മായി എനിക്ക് പൊടികളൊക്കെ ഒന്ന് എടുത്തരോ. ആ ശരി, എടുത്തോണ്ട് വിട്ടെ. ആ ഇതില് വഴറ്റണ്ടല്ലേ അമ്മായി. ഇതില് അടുക്കി പിടിക്കും അല്ലേ? വേണ്ട, കരി പിടിക്കും വേണ്ട. വേറെ പാത്രം നമ്മൾ ചട്ടിയിൽ വഴറ്റാല്ലേ. അമ്മായി വരുമ്പോ ഈ ചട്ടി ഒന്ന് എടുത്ത് മാറ്റിയരേ. അമ്മായി എനിക്ക് നല്ല വെള്ളം എടുത്തോണ്ട് ഇത് കൊണ്ടുവയ്ക്കോ. കലം ചുലുവാപ്പൊടി ഇട്ടമ്മായി. മൂത്തമ്മായി മൂത്ത മതി. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു.
നന്നായി തിളക്കിക്കോ. മൂത്തല്ല ഉറപ്പല്ല മൂത്ത്. ഉപ്പിട്ടു സവാള വരട്ടിയപ്പോളേ അതിൻ്റെ കൂടെ ഇട്ട പുളി ഇടില്ല ഇല്ല വാളംപുളി ചെക്കോടംപുളി ഇടില്ല. ഇപ്പൊ നോക്കി ഉപ്പും പുളിയും കറക്റ്റാ. ഇങ്ങോട്ടോ ഞാൻ തൊട്ടോ. അമ്മയെ നമ്മുടെ തല എടുത്തോണ്ട് വരുമോ? നമ്മുടെ തല നമ്മളെ തല. ഞാൻ നോക്കിയപ്പോ നമ്മളെ രണ്ടൊരു തലയുണ്ട്. നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. മറ്റേത് പോലെ അല്ല, മറ്റേത് പുളിപ്പുണ്ടായിരുന്നില്ലേ. ഇത് അമ്മായി കഴിച്ചു നോക്ക്. ഇത് ഊട്ടി കൊടക്കിനാല് മൂന്നാറ് അവിടെയൊക്കെ ഉണ്ടാവണം, നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. മധുരമാണ്. പഞ്ചസാര ഇടണ്ട. മറ്റേ അന്ന് മാളു പഞ്ചസാര ഇട്ടല്ലേ കഴിച്ചത്. മറ്റേ നമ്മള് കഴിക്കുമ്പോ ഒരു പത്ത് തവണെങ്കിലും നമ്മള് സൈറ്റ് അടിക്കും. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല അല്ലേ. ഇത് നമുക്ക് ഉണ്ടാവില്ല, ഇത് തണുപ്പ് സ്ഥലങ്ങളിൽ മാത്രം. ഒരെടുത്തോട്ടാ വേണ്ട. എന്റെ ഉള്ളിലില്ല അമ്മായി ഇത്. ഈ സാധനം ഭയങ്കര ഇഷ്ട. ഈ തൊലി പോലെ ഇരിക്കില്ല ഉള്ളിലത്തെ ഇത്. അനുമതിരം ഒന്നും ഇല്ലല്ല. ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ട. അടിപൊളി. ആഹാ ആയി. അമ്മായി ടേബിള് സെറ്റ് ചെയ്യോ, ഞാൻ കൊണ്ടുവരാവേ. ഞാൻ പോട്ടെ. ആ എന്തമ്മായി, നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ മഞ്ഞ കളറ്? അത് മഞ്ഞ വെള്ള തോരൊക്കെ ഉള്ള. കുട്ടി എന്താ ഉദ്ദേശം? എടുത്തോളല്ലോ അമ്മായി തന്നെ എടുത്തോളല്ലോ. ഞാൻ എടുത്തോളാം. ചൂടല്ലേ.
ഇല്ലാത്തത് കഷ്ടമായി. ഇപ്പം രാത്രി ആകുമ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി, ഒന്നുകൂടി ചൂടാക്കി കൊടുക്കാം അല്ലേ. മീൻകറി പിന്നെ ചൂടാക്കും തോറും രുചിയല്ലേ. നല്ല രസമുണ്ട്, സൂപ്പർ ആയിരിക്കും കേട്ടാ. അയ്യോ മാളൂന് ഇതുപോലെ ചൂടാക്കി തന്നെ കൊടുക്കണം അമ്മായി. എൻ്റെ അമ്മേ ചൂട്. നല്ല എരിവ് കേട്ടാ. നോക്കമ്മേ കേക്ക് പോലെ ഇരുന്നു. കുറെ നാളായിട്ട് കപ്പ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നേ. ഈ മീനും കൂടി ആയ നെമ്മീനും കൂടി ആയപ്പോഴേ കപ്പ കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കാൻ തോന്നുന്നില്ല. മീൻ കഴിച്ച് വേറെ ഇറങ്ങിയോ ഞാൻ മിക്കവാറും.